പ്രസാദിന്റെ പേര് പറഞ്ഞാണ് ജയസൂര്യ നെൽകർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് മന്ത്രിമാരെ ശ്രദ്ധ ക്ഷണിച്ചതും മന്ത്രിമാരെ ഇരുത്തിക്കൊണ്ട് വിമർശനം നയിച്ചതും ശ്രീ കൃഷ്ണപ്രസാദ് ഈ നെൽകർഷകർക്ക് സംഭരണ നെല്ലിന്റെ കുടിശ്ശിക സപ്ലൈക്കോ നൽകുന്നില്ല സർക്കാർ വീഴ്ച വരുത്തുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കുറച്ച് നാളുകളായി കേൾക്കുകയാണ് ജയസൂര്യ അതൊടുവിൽ മന്ത്രിമാരിയ്ക്കെ തന്നെ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു എന്നിട്ടും ഇത് പ്രശ്നപരിഹാരത്തിനേക്കാൾ അപ്പുറം വിവാദത്തിന് ഒന്നായി മാറുകയാണോ അല്ല വിവാദങ്ങളൊന്നും ആവശ്യമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് നെല്ല് സപ്ലൈക്കോ സംഭരിച്ചാൽ അതിൻ്റെ പൈസ കർഷകർക്ക് കൊടുക്കേണ്ടതാണ് ഇതൊരാഴ്ച രണ്ടാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരുന്ന പ്രോസസ്സിങ് ഇന്നിപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞു ഒരു കൃഷിയുടെ കാലാവധിയായി ഒരു കൃഷിയേണ്ട ടൈമാണ് ആറുമാസം ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കൃഷിക്കാരനല്ലേ എല്ലാവരും എന്താ പറയുക ഒന്നെടുത്ത് അങ്ങോട്ടെടുത്ത് ഇവിടുത്തെ വളരെ ബുദ്ധിമുട്ടാണ് കൃഷിക്കാരെന്ന് പറയുന്ന നെൽകർഷകരിൽ തൊണ്ണൂറ് ശതമാനവും വളരെ സാധാരണക്കാരാണ് വളരെ പാവങ്ങളാണ് അവർ പലിശക്ക് പണമെടുത്തും എന്തിനു ഭാര്യയുടെ കെട്ടുതാലി പണയം പേടിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അവരൊക്കെ അതുപോലെ തന്നെ ലോൺ എടുക്കും അപ്പോൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി നാലാമത്തെ ദിവസം ഈ ലോൺ പുതുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ആ സബ്സിഡി നഷ്ടപ്പെടും ഇതൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റാതെ അവരൊക്കെ ഇല്ലേ വളരെ വളരെ മാനസികമായിട്ട് വിഷമമാണ് ഈ വെയിലും മഴയും കാറ്റും പ്രളയവും എല്ലാം അതിജീവിച്ച് കഷ്ടപ്പെട്ട് നെല്ലുണ്ടാക്കി ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെയും ഞങ്ങളുടെ മോശം നോക്കി അതിൻ്റെ തൂക്കവും കുറച്ച് മറ്റേതൊക്കെ ചെയ്യാൻ ആ പ്രതി സന്ധികളെയൊക്കെ തരണം ചെയ്ത് ഇതെല്ലാം കൊണ്ടുപോയി കഴിയുമ്പോൾ ഞങ്ങളുടെ ഒരു ആശ്വാസം എന്തുവാ ഓ അടുത്ത ആഴ്ച പൈസ കിട്ടും ആ ഒരു കണക്കൂട്ടല്ല ആ കണക്കൂട്ടലുകളിൽ ഒരാഴ്ചയായി രണ്ടാഴ്ചയായി മൂന്നാഴ്ചയായി പലിശ കൂടിക്കൊണ്ടിരിക്കുക അപ്പറേ ഒരു കാര്യം കൂടെ ആലോചിക്കണം ഈ പലിശ ഞങ്ങൾക്ക് കർഷകന് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സർക്കാരിന് അത്രയും ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക കാരണം അവർക്ക് അത്രയും നാളത്തെ ഇൻട്രസ്റ്റ് കുറച്ച് കൊടുത്താൽ മതി കാരണം ഇപ്പം ഒമ്പത് മാസം പിന്നെ സർക്കാരിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് അത് ആറുമാസമായിട്ട് ഇളവായി മാറും അതേ സ്ഥാനത്ത് കൃഷിക്കാരന് ഈ പറഞ്ഞ പോലെ മൂന്ന് മാസം കൊണ്ട് പിന്നെ അടച്ചു തീർക്കേണ്ടത് അത് ആറുമാസമാകുന്നു അപ്പോൾ കൃഷിക്കാരനാണ് ഇൻട്രസ്റ്റ് കൂടുതൽ കൂടുതലടയ്ക്കേണ്ടതും കൃഷിക്കാരനാണ് ഇതിൻ്റെ എല്ലാ ദോഷവശങ്ങളും അനുഭവിക്കുന്നത് ഇത് തിരിച്ചറിയാൻ ഈ പാവം പിടിച്ച കൃഷിക്കാർക്ക് അത്ര വലിയ കൂട്ടായ്മകളോ അത്ര വലിയ സംഭവങ്ങളൊന്നും ഇല്ല അവർക്ക് യൂണിയനും ഇല്ല അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നവരും ഇല്ല കല്ല് ബസ്സിന് കല്ലെറിയാനും ഒന്നും ആളില്ല അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കുമ്പിളി കുമ്പളിക്കഞ്ചി സമരം ഉപവാസ സമരം ഇതൊക്കെ അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല അപ്പം അതുകൊണ്ട് ജെനുവനായിട്ട് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു കാർഷിക താല്പര്യമുള്ള കർഷകനായ ഒരു മന്ത്രിയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിക്കും അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് കൂടുതലായിട്ടൊന്നും തന്നില്ലെങ്കിലും അർഹതപ്പെട്ടതെങ്കിലും തരുവാൻ സർക്കാർ പക്ഷേ കൃഷ്ണപ്രസാദ് ഇതൊക്കെ പണം കിട്ടാത്ത കുടിശ്ശിക സർക്കാർ നൽകാത്ത കർഷകരുടെ വളരെ ശരിയായിട്ടുള്ള അവസ്ഥകളെ പറ്റിയുള്ള പ്രതികരണമാണ് താങ്കളുടേത് പക്ഷേ താങ്കൾ അങ്ങനെയല്ലല്ലോ ആ കൂട്ടത്തിൽ ഇപ്പോൾ പെടുന്നില്ലല്ലോ താങ്കൾക്ക് പണം കിട്ടിക്കഴിഞ്ഞല്ലോ അല്ല എനിക്ക് പൈസ കിട്ടിയതാണോ കാര്യം ലക്ഷക്കണക്കിന് കൃഷിക്കാരുണ്ട് അതിനകത്ത് കൃഷ്ണപ്രസാദ് കൃഷ്ണപ്രസാദ്ന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് പൈസ ജയസൂര്യ എൻ്റെ സുഹൃത്തായതുകൊണ്ട് അവർ അദ്ദേഹം കൃഷിക്കാരുടെ എല്ലാവരുടെയും ഒരു പ്രകൃതിയായിട്ട് എൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ എൻ്റെ പേരിൽ എനിക്ക് പൈസ കിട്ടണമെന്ന് പറഞ്ഞ ആരും ഒരു സമരവും ചെയ്തിട്ടില്ല കൃഷ്ണപ്രസാദിന് പൈസ കിട്ടാത്തതുകൊണ്ട് കുട്ടനാട്ടിലോ പാലക്കാടോ ഒന്നും സമരം നടന്നിട്ടില്ല കർഷകർക്ക് പൈസ കിട്ടാത്ത എൻ്റെ പേരിലുള്ള സമരമെന്ന് പറഞ്ഞത് ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും പങ്കെടുക്കുകയും ജയസൂര്യ ഈ കാര്യങ്ങൾ പരാമർശിക്കുകയും ഇതെല്ലാം ചെയ്ത് പക്ഷേ അതിനകത്തെ ഒരു പ്രശ്നമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടി എനിക്ക് പൈസ കിട്ടി പക്ഷേ എനിക്ക് കിട്ടിയത് വായ്പയായിട്ടാണ് ഈ കിട്ടിയിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേർക്കും കിട്ടിയിരിക്കുന്നത് വായ്പയായിട്ടാണ് ഈ വായ്പ സപ്ലൈകോ ഞങ്ങളുടെ നെല്ല് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് വായ്പ കിട്ടാനാണോ ഞങ്ങൾ ഇത് കൊടുത്തത് നെല്ല് കൊടുത്തിട്ട് നെല്ലിൻ്റെ പൈസയല്ലേ കിട്ടുന്നത് അവിടെ വായ്പയാണ് അതും കൃത്യമായിട്ട് പൈസ ഇവരിത് അടച്ചില്ലെങ്കിൽ ഞങ്ങളവിടെയും പരാജിതരാകും ഞങ്ങൾ ജപ്തികളെ നേരിടേണ്ടി വരും അപ്പം അത്രമാത്രം ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അല്ലാതെ ഇതിനകത്ത് കൃഷ്ണപ്രസാദ് എന്നുള്ളൊരു വ്യക്തിയല്ല ഇത് കർഷകരുടെ ഒരു പക്ഷേ രാഷ്ട്രീയമുണ്ടെന്നും ഇത് ആദ്യം ഉന്നയിച്ച ജയസൂര്യക്കൊരു രാഷ്ട്രീയമുണ്ടെന്നും ഒക്കെയുള്ള ചർച്ചകളും സജീവമാണ് അതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കുന്നില്ല അതിൻ്റെ വ്യക്തമായ തെളിവാണ് നിങ്ങൾക്ക് ഇന്ന് പ്രതികരിക്കുമ്പോൾ ആ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടി വന്നത് അതിൽ ജയസൂര്യ പറയുന്നത് ജയസൂര്യക്ക് രാഷ്ട്രീയമില്ല ഈ കാര്യത്തിൽ കർഷകപക്ഷം എന്നാണ് താങ്കൾ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെയൊക്കെ സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയ ഉദ്ദേശം നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് വരുന്ന ചർച്ചകളോടുള്ള മറുപടി എന്താണ് എന്തിനീയം പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം പറയേണ്ട കാര്യങ്ങളില്ല കേരളത്തിൽ പൊതുവായിട്ട് എല്ലാവർക്കും രാഷ്ട്രീയ മനസ്സുണ്ട് ഓരോ ചായവുകളുള്ളവരാണ് അതില്ലാത്തവർ വളരെ കുറവാണ് അങ്ങനെ ഉള്ളപ്പോൾ എനിക്കും ചില രാഷ്ട്രീയ ആഭിമുഖ്യം കാണാം മറ്റുള്ള എല്ലാവർക്കും ഉണ്ടാവും അതേ സ്ഥാനത്ത് കു കൃഷിക്കാരിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരാണ് അങ്ങനെയുള്ള ഒരു പിന്നെ രീതിയിൽ നടക്കുമ്പോൾ എൻ്റെയും ജയസൂര്യുടേയും മാത്രം പിന്നെ രാഷ്ട്രീയ പശ്ചാത്തലമോ രാഷ്ട്രീയമോ നോക്കേണ്ട കാര്യമുണ്ടോ ജയസൂര്യ സംസ്ഥോളം ജെനുവിനായിട്ട് എല്ലാ സാമൂഹിക ഇടപെടലുകളും നടത്തുന്ന ഒരു മനസ്സുള്ള ഒരു മനസാക്ഷിയുള്ള ഒരു ചെറുപ്പക്കാരനായ നടനാണ് അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടു എന്ന് പറയുന്നത് ആ മനസ്സാക്ഷി കൊണ്ടാണ് വേറെ എത്രയോ പേരുണ്ട് അവരാരും ഇടപെട്ടില്ല അപ്പോൾ അദ്ദേഹം അത് മനസ്സ് കാണിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയം നോക്കിയോ അദ്ദേഹത്തിൻ്റെയോ എൻ്റെയോ രാഷ്ട്രീയം നോക്കിയോ ഒന്നുമല്ല ഞാനൊരു കൃഷിക്കാരനായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എന്നെ എപ്പോൾ കണ്ടാലും കൃഷിയെപ്പറ്റി സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും അദ്ദേഹം വളരെ തൽപരനാണ് ആ കൃഷിയോട് ആ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു അദ്ദേഹം അത് പറഞ്ഞു അതിനകത്ത് എൻ്റെ രാഷ്ട്രീയമോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ ഒന്നുമല്ല പൊതുവായിട്ട് കൃഷിക്കാരിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരാണ് പക്ഷേ അവരും ഈ സമരത്തിന് ആഭിമുഖ്യം അല്ലെങ്കിൽ അനുകൂലമായിട്ട് നിൽക്കുന്നെങ്കിൽ ശരി വളരെ പ്രകടമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം നിങ്ങൾക്കുണ്ട് ഇപ്പോൾ താങ്കളുടെ കുടുംബത്തിൽ താങ്കളുടെ അച്ഛൻ സഹോദരൻ ഇവരെല്ലാം സജീവമായി തന്നെ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നവരാണ് താങ്കളുടെ രാഷ്ട്രീയം അത് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വൈകാരികമായി പ്രതികരിച്ച് നിങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇത് അവതരിപ്പിക്കുകയാണ് എങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് മറുപടി ഞാൻ ഒരു പ്രചരണത്തിനും ഞാൻ പോയിട്ടില്ല ഇപ്പോൾ ഈ അടുത്ത നടക്കുന്നത് പുതുപ്പള്ളി എലക്ഷനാണ് ഈ പുതുപ്പള്ളി എലക്ഷനിൽ ഞാൻ ഒരു പ്രചരണത്തിനും ഞാൻ പോയിട്ടില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിലല്ലേ ഞാനൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള പാർട്ടിക്ക് വേണ്ടി അല്ലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ നീക്കേണ്ട കാര്യമുള്ളൂ ഇതൊന്നുമില്ലാതെ നിൽക്കുന്ന എനിക്ക് അങ്ങനെ ഒരു കാര്യവും എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ കലയിലും ഞാൻ രാഷ്ട്രീയം കലർത്താറില്ല എൻ്റെ കാർഷിക വൃത്തിയിലും ഞാൻ എൻ്റെ രാഷ്ട്രീയം കലർത്താറില്ല അതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് അവരെ എല്ലാം നമ്മൾ ഒരേ മനസ്സോടെയാണ് കാണുന്നത് അത് കാണുന്നത് അതേ നിറമുള്ള മഞ്ഞ നിറത്തിൽ മഞ്ഞ കണ്ണ നിറമുള്ള കണ്ണുള്ളവൻ നോക്കുന്നതെല്ലാം മഞ്ഞിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഉള്ളൂ അല്ലാതെ എനിക്കതിന് മറുപടി പറയാനില്ല അവസാന ഒരു കാര്യം വളരെ വളരെ നന്ദി ശ്രീ കൃഷ്ണപ്രസാദ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്